ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചേലക്കരയിൽ ഹോം അപ്ലയൻസ് രംഗത്ത് പ്രശസ്തി ആർജിച്ച സൂപ്പർ വാല്യൂ വേനൽക്കാല ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. അതികഠിനമായ വേനൽ ചൂടിനെ വെല്ലാൻ AC, കൂളർ, ഫ്രിഡ്ജ്, ഫാൻ എന്നിവ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ചേലക്കരയിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടന്നു. AATUC ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ചേലക്കരയിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടത്തിയത്. CITU, AITCU, HMS തുടങ്ങിയ തൊഴിലാളി സംഘടനയിലെ നിരവധി ആളുകൾ റാലിയിൽ പങ്കാളികളായി. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മെയ്ദിന റാലി പൊതുയോഗം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ തൊഴിലാളിക്ക് സംഘടിക്കാൻ അവകാശമില്ല, തൊഴിലാളിക്ക് കൂലി ചോദിക്കാൻ അവകാശമില്ല, തൊഴിലാളിക്ക് സമരം നടത്താൻ അവകാശമില്ല. എന്തിനേറെ തൊഴിലാളിക്ക് സംഘടിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ സംഘടിതമായി ചേർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി തൊഴിൽ സംരക്ഷണ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ നാനാ മേഖലകളിൽ നടത്തുകയുണ്ടായി. അങ്ങനെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് 1926 ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തുകൊണ്ട് രാജ്യത്ത് നിയമം ഉണ്ടാകുന്നത്. ഇപ്പോഴും നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ ഓഫീസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ പറയുന്നത് ഇന്ത്യൻ ലേബർ 1926 ഇന്ത്യൻ ലേബർ കോൺഗ്രസ് കോൺഫറൻസിന്റെ തീരുമാനമനുസരിച്ച് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞായിരുന്നു ലേബർ ഓഫീസുകളിൽ ലേബർ രജിസ്ട്രേഷന് വേണ്ടി, യൂണിയൻ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. 1926 സംഘടിക്കാനുള്ള അവകാശം കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ കാലത്താ. അതിനു മുമ്പെയാണ് ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുകയോ ഒരു തൊഴിലാളിയെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ തൊഴിലാളിക്ക് നഷ്ടപരിഹാരം, തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന നിയമമുണ്ടാകുന്നത് 1923. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി എ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CITU ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, CITU ഏരിയ കമ്മിറ്റി അംഗം ജാഫർ, പ്രഭാകരൻ, PS ശ്രീദാസ് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.